ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഫെബിനം ജോൺ. എവർഗ്രീൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിൽ കാണിക്കുമ്പോൾ നമ്മൾ വെസ്റ്റ് ഇന്ത്യൻ ചെറിയെ കുറിച്ചാട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് അത്. വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്നാണ് നമ്മുടെ ഇവിടെ അറിയപ്പെടുന്നത്. ജസ്റ്റ് ഞാൻ വെസ്റ്റ് ഇന്ത്യൻ ചെറി ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്നറിയപ്പെടുന്നത്. അത്യാവശ്യം ഒരു കുറ്റിച്ചെടി രൂപത്തിലാട്ടോ ഇത് നിൽക്കുന്നത്. നല്ല വെള്ളം അധികം കെട്ടി നിൽക്കാത്ത സ്ഥലത്ത് നന്നായിട്ടുണ്ടാകും. ചെറിയ നനവ് മാത്രം മതി. പിന്നെ ഇതുണ്ടാകുമ്പോൾ ഇഷ്ടം പോലെയായിട്ട് നല്ല രീതിയിലുണ്ടാവും. നല്ലൊരു മധുരവും പുളിയും കലർന്ന ഒരു രുചിയാണ്. വളരെയധികം നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിൻ്റെ പൂ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ കാണുന്ന വയലറ്റ് കളറിലുള്ളതാണ് കേട്ടോ പൂവ്. ഇതാണ് ഇതിൻ്റെ പൂവ്. ഇത് പൂവ് വന്ന് ഇതിൻ്റെ കായ കാണാം. ഈ കളറാവും കായ. ഇതാണ് ഇതിൻ്റെ കായ. ഈ കാ പഴുത്ത് ഇത് കഴിക്കാറാവുമ്പോൾ പരിവാകുമ്പോൾ ഇതിൻ്റെ കളറ് ഈ ഒരു കളറിലേക്കാവും. കണ്ടോ, ഇതുപോലെ നന്നായി ചുമക്കും. ഇതുപോലെ ചുമന്ന് കഴിഞ്ഞാൽ നല്ല ഒരു മധുരവും ചെറിയൊരു പുളി കലർന്ന മധുരം എന്നുള്ള പറയില്ല എന്ന് പറഞ്ഞ പോലത്തെ ടേസ്റ്റ് ആട്ടോ. ഈ പച്ചയാവുമ്പോൾ തന്നെ നമുക്ക് പറിച്ചെടുത്ത് നമുക്ക് ഉപ്പിലിടാനൊക്കെ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ. പിന്നെ ഈ സാധനം നമുക്ക് ലെയർ ചെയ്ത തൈകളൊക്കെ നമുക്ക് കിട്ടും. നല്ല രീതിയിൽ തന്നെ നമ്മളവിടെ ഉണ്ടാവും. ഈ ഒരു കൊല ഉണ്ടോ, ഫുള്ള് പഴുത്ത കേട്ടോ. ഇതുണ്ടോ, ഫുള്ള് പഴുത്തതാണേ. ഇതിലിപ്പോൾ പൂവൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഇതുണ്ടല്ലേ, ഇതൊക്കെ നല്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ല ആപ്പിള് പോലെ തന്നെ ഇരിക്കട്ടോ. ഒരു ആപ്പിളിൻ്റെ ഷേപ്പ് തന്നെ ഉണ്ടാവും. ദേ ഇതുണ്ടല്ലേ, ഒരു ആപ്പിളിൻ്റെ ഷേപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ ആപ്പിൾ ചെറി എന്നുള്ള പേരിലും നമ്മുടെ ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ പേര് അങ്ങനെ ആപ്പിൾ ചെറി എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ വെസ്റ്റ് ഇന്ത്യൻ ചെറി കഴിക്കുന്നതുകൊണ്ട് വളരെയധികം ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വളരെ ഒന്നാമത് ഗുണം തന്നെ ഈ പഴത്തിൻ്റെ വിറ്റാമിൻ സിയുടെ അളവ് വളരെയധികം കൂടുതലാണ്. പിന്നെ ഈ ഉറക്കം ഇല്ലായ്മയുള്ള ആൾക്കാർക്കൊക്കെ നല്ല ഉറക്കം ലഭിക്കും എന്നൊക്കെ കേട്ടോ പറയപ്പെടുന്നത് ഇത് കഴിക്കുന്നുണ്ട്. പിന്നെ ഈ മുടികളുടെ വളർച്ചയ്ക്ക് അതിനൊക്കെ ഏറ്റവുമുള്ള എല്ലാ വിറ്റാമിനുകളും ഈ വെസ്റ്റ് ഇന്ത്യൻ ചെറിയിലുണ്ടെന്നാണോ പറയപ്പെടുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഈ ചെടിയിൽ നമ്മുടെ വെസ്റ്റ് ഇന്ത്യൻ ചെറി നമുക്കൊന്ന് പറിച്ച് നമുക്ക് കഴിക്കാവേ. ഇത് പറിക്കാം നമുക്ക്. ഉണ്ടോ, പറിച്ചിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. നല്ലൊരു പുളിയും ഒരു മധുരമായിട്ടുള്ള സംഭവമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ സീഡുണ്ടേ. അപ്പോൾ ഈ കാണാനാണ് വെസ്റ്റ് ഇന്ത്യൻ ചെറിയുടെ സീഡ്. ഈ സീഡ് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ സീഡ് നട്ട് മുളച്ച് വരുന്ന ചെടി ഒരു വർഷമാകുമ്പോഴേക്കും കായ്ഫലം ഉണ്ടാവും. പിന്നെ ലെയർ ചെയ്ത തൈകളും അവൈലബിൾ ആണ്. ലെയർ ചെയ്ത തൈകളാണ് ഈ ഒരു 6 മാസം കൊണ്ട് നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കായ്ഫലം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ വെസ്റ്റ് ഇന്ത്യൻ ചെറി ഞാൻ നോക്കിയിട്ട് പിള്ളേർക്കും മുതിർന്നവർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാട്ടോ. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് കണ്ടറിയാം ഉണ്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ടേ. ഇപ്പോൾ പൂവും കായകളും എല്ലാം രണ്ടാമത് ഉണ്ടാവേണ്ടത് ചെറിയ ചെറിയ കായകളൊക്കെ ഉണ്ടാവണ്ടേ. അപ്പോൾ ഈ വെസ്റ്റ് ഇന്ത്യൻ ചെറിയെന്ന് നമുക്ക് ഡ്രമ്മുകളിലൊക്കെ നട്ടാലൊക്കെ നന്നായി കായ്ഫലം ഉണ്ടായി കിട്ടുന്ന ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് ആട്ടോ ഈ വെസ്റ്റ് ഇന്ത്യൻ ചെറി. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് നട്ട് കഴിഞ്ഞാൽ നമ്മൾ അതായത് ഇതിൻ്റെ അടുത്ത് എപ്പോൾ പോയാലും ഇതിൽ നിന്ന് നമുക്ക് പഴം ലഭിക്കും കേട്ടോ. അത് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് കേട്ടോ. അത് മാത്രമല്ല, നമ്മുടെ ഈ വെസ്റ്റ് ഇന്ത്യൻ ചെറി നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതുണ്ടായി നിൽക്കുന്നതൊക്കെ കാണാൻ വളരെയധികം ഭംഗിയും ഉള്ള ഒരു ഫ്രൂട്ട്സും കൂടി കേട്ടോ. നല്ല ടേസ്റ്റും എല്ലാം ഒത്തിണങ്ങിയ ഒരു ഫ്രൂട്ട്സാണ്. അപ്പോൾ സ്ഥലപരിമിതി ഉള്ളവർക്ക് ഈ ഡ്രമ്മിലൊക്കെ നടാനൊക്കെ പറ്റിയ ഒരു ഫ്രൂട്ട്സ് പ്ലാന്റാണ് ഈ വെസ്റ്റ് ഇന്ത്യൻ ചെറി. അപ്പോൾ വെസ്റ്റ് ഇന്ത്യൻ ചെടി നടേണ്ടത് നല്ല നീർവാഴ്ചയുള്ള മണ്ണിലായിക്കണം. നീർവാഴ്ചയുള്ള മണ്ണിൽ ഒരു കുഴി കുഴിച്ച് ആവശ്യത്തിന് അടിവളം കാര്യങ്ങളെല്ലാം ഇടണം. ഒന്നെങ്കിൽ ആട്ടുങ്കാഷ്ടം അല്ലെങ്കിൽ ചാണകപ്പൊടി കാര്യങ്ങളിട്ട് അതിൻ്റെ ചപ്പിട്ട് പൊതയിടണം. പൊതയിട്ട് ആ മണ്ണ് ഇടിച്ച് കുഴി നികത്തി അതിലൊരു കുഴി കുഴിച്ച് നമ്മുടെ വെസ്റ്റ് ഇന്ത്യൻ ചെറിയുടെ തൈ നട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ വളരും. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ആട്ടുങ്കാഷ്ടമോ അല്ലെങ്കിൽ ചാണകപ്പൊടി എന്തെങ്കിലും ഇട്ട് ഒന്ന് മണ്ണടിപ്പിച്ച് കൊടുത്താൽ മാത്രം മതി. ഇതിൻ്റെ പരിചരണം വളരെ സുഖമാണ്. പെട്ടെന്ന് തന്നെ ചെടി വളരുകയും നമുക്ക് കായ്ഫലം ലഭിക്കുകയും ചെയ്യുന്ന ഒരു ഫ്രൂട്ട്സും കൂടിയാണ്.
ഇനിയിപ്പോൾ നമ്മുടെ ഇതിൽ വിളഞ്ഞ് ഇഷ്ടം പോലെ വെസ്റ്റ് ഇന്ത്യൻ ചെറി വിളഞ്ഞ് നിൽക്കുന്ന ആ വിളഞ്ഞ് നിൽക്കുന്ന ചെറികളെല്ലാം നമുക്കൊന്ന് പറിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ വെസ്റ്റ് ഇന്ത്യൻ ചെറിയിൽ നിന്നും ഫ്രൂട്ട്സുകളെല്ലാം നമ്മൾ പറിച്ചെടുത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടു നല്ല ഉപ്പിലിട്ട് കഴിക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഫ്രൂട്ട്സ് പ്ലാന്റ് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.